ഹലോ നമസ്കാരം, താര സെൻ്റർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിപ്പം മാങ്ങയുടെ സീസൺ ആരംഭിക്കുമ്പോൾ നമുക്ക് വിലക്കുറവിനോ അല്ലെങ്കിൽ നമുക്ക് മാവ് ഉണ്ടെങ്കിൽ അത് മെന്നൊക്കെ ഇഷ്ടംപോലെ മാങ്ങ കിട്ടും. അപ്പം ആ മാങ്ങയൊക്കെ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് മാങ്ങ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാങ്ങയൊക്കെ തൊലി ചെത്തി അരിഞ്ഞെടുത്തേക്കണതാണ്. തൊലികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു നീലക്കൊട്ട നിറച്ച മാങ്ങ നമുക്ക് ചേച്ചറി കിട്ടിയെന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തൊലി ചെത്തിയിട്ടാണ് എടുത്തേക്കണത്. എന്താണെന്ന് വെച്ചാൽ തൊലിക്ക് കയ്പുള്ളത് കാരണം തൊലി ചെത്തിയിട്ടാണ് എടുത്തേക്കണത്. അല്ലാതെയുള്ള മാങ്ങകളൊക്കെ തൊലിയോടുകൂടി തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഒന്ന് കഴുകിയിട്ട് വെള്ളം മുഴുവനും ഒരു തുണി വെച്ച് തുടക്കി, അല്ലെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് 5 മിനിറ്റ് നേരം 10 മിനിറ്റ് നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ചില്ല് ഭരണിയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അപ്പം നമ്മൾ മാങ്ങ അരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഭരണികളിൽ ആദ്യം ഉപ്പിടുക, എന്നിട്ട് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു കുറച്ച് മാങ്ങ, പകുതി മാങ്ങ ഇട്ടതിന് ശേഷം പിന്നെയും ഉപ്പിടണം. എന്നിട്ട് ഇതിലേക്ക് ഈ ഭരണികളിൽ നിറച്ച് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കുറച്ചാൽ കാണിക്കണുള്ളൂ. ഞാൻ വേറെ ഒരു ചില്ല് വേറെ ഒരു വലിയ ഭരണിയിലാണ് ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചെടുത്ത് വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ചാറിടാം, അല്ലെങ്കിൽ നമുക്ക് പച്ചമുളകും കരിഞ്ഞിട്ടിട്ട് അങ്ങനെ വെറുതെ ഉപ്പിലിട്ട മാങ്ങയിട്ടെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളം മുറി വരും. അപ്പോൾ ഇത് ഉപ്പ് മാങ്ങയിട്ടെടുക്കാനും നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കൊക്കെ കൂട്ടി കഴിക്കാനും, അല്ലെങ്കിൽ ചോറിന് ചമ്മന്തി അരക്കാൻ, തേങ്ങ കൂട്ടി ചമ്മന്തി അരക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണിത്. അപ്പം മാങ്ങയൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ വിലക്കുറവിന്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ എല്ലാവരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോ ഭരണികളിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഇല്ലാത്തപ്പോഴൊക്കെ ആയാലും കറികളിലൊക്കെ ഇടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെനിക്ക് മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാനെടുത്ത് ഇട്ടേക്കുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ അതായത് ഞാൻ ഭരണിയിൽക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഭരണിയിൽ മാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അടക്കിനടക്കിനെ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇത് ചീത്താതിരിക്കുള്ളൂ. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. നന്നായിട്ട് ഉണങ്ങിയ ഭരണിയും കയ്യിലൊക്കെ ഇരിക്കണം. ഉപ്പ് മാത്രമാണ് ഇതിൽ നമ്മൾ ചേർക്കണത്. ഈ ഭരണിയിൽ നമുക്ക് പച്ചമുളകൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാലും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കഴിഞ്ഞാലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഇനി അടുത്ത റെസിപ്പിയായിട്ട് അത് കാണിക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ള മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.